പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതെന്താണെന്ന് പറയൂ നോക്കട്ടെ. അറിയില്ല അല്ലേ? വേൾഡ് പേരൻസ് ഡേ, അതായത് മാതാപിതാക്കളുടെ ദിനം. നമ്മുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും രണ്ടുപേരും പ്രധാനപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കായി നന്മയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവരും നന്മ ചെയ്യാൻ അധ്വാനിക്കുന്നവരും ശ്രമിക്കുന്നവരും നമ്മുടെ മാതാപിതാക്കളാണ്. അതിൽ അച്ഛനും അമ്മയ്ക്കും രണ്ടു പേർക്കും കഠിനമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ അമ്മ അച്ഛൻ എന്നൊന്നും വേർപിരിക്കാനാവില്ല. ചില വീടുകളിൽ അച്ഛൻ മദ്യപാനിയും ദുർനടക്കാരനുമാകുമ്പോൾ മക്കളെയും കുടുംബത്തെയും പറ്റി ചിന്തിക്കാറേയില്ല. എന്നാൽ സാധാരണ രക്ഷിക്കപ്പെട്ട ദൈവത്തിലേക്ക് വന്നാൽ അച്ഛനും അമ്മയും രണ്ടുപേരും കുട്ടികളുടെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കും, അധ്വാനിക്കും, അവരെ പഠിപ്പിക്കും, അവർക്കൊരു നല്ല ജീവിതം ഏർപ്പെടുത്തി കൊടുക്കുന്നതുവരെ. അതുമാത്രമല്ല, അതിനുശേഷം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ശേഷവും വയസ്സാകുമ്പോഴും മക്കളുടെ ജീവിതത്തിൽ നന്മ അന്വേഷിക്കുന്നവരാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് ദൈവം പറയുന്നു, എഫേസ്യർ 6:2-3 വാക്യങ്ങളിൽ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിനക്ക് നന്മയുണ്ടാകുവാനും നിന്റെ അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം എന്ന് ദൈവം കൽപ്പിക്കുന്നു. ചെറിയ കുട്ടികളായിരുന്നാലും അച്ഛനമ്മമാരെ ബഹുമാനിക്കണം. ഇനി ചെറുപ്പക്കാരായിരുന്നാലും അച്ഛനമ്മമാരെ ബഹുമാനിക്കണം. നിങ്ങൾ വിവാഹം കഴിച്ച് കുടുംബം നടത്തുമ്പോഴും വയസ്സായ അച്ഛനമ്മമാരെ ബഹുമാനിക്കണം. അപ്പോൾ അവരെ ദുഃഖിപ്പിക്കുവാൻ പാടില്ല. ഇന്ന് അനേകർ തങ്ങളുടെ അച്ഛനമ്മമാരെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കാരണം മാതാപിതാക്കളുടെ മനസ്സ് ദുഃഖിക്കുന്നു. ചിലർ വിവാഹം കഴിഞ്ഞ ശേഷം മാതാപിതാക്കളോട് ദയയില്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് അവർ ദുഃഖമനുഭവിക്കുന്നു. മനസ്സിലാ മുറിവും ദുഃഖവും ഉണ്ടായ ശേഷവും മക്കൾ നന്നായിരിക്കട്ടെ എന്ന് ഒതുങ്ങി നിൽക്കുന്ന മാതാപിതാക്കളുമുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ സന്തോഷത്തോടെ വെക്കുന്നതാണ് നിങ്ങൾക്ക് അനുഗ്രഹം. അവരുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങളെ ബാധിക്കും, നിങ്ങളുടെ സന്തതിയെയും ബാധിക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കാരണം നിങ്ങളുടെ അച്ഛനമ്മമാർ സന്തോഷമായിരിക്കുന്നുണ്ടോ, അവരാനന്ദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളവരെ മുറിവേൽപ്പിച്ച് ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് അവരോട് സംസാരിച്ച് അവരോട് ക്ഷമ ചോദിച്ച് സമാധാനമുണ്ടാക്കി അവരുടെ അനുഗ്രഹത്തെ നിങ്ങൾ നേടിയെടുക്കണം. അവർ പരിപൂർണ മനസ്സോടെ സന്തോഷത്തോടെ നിങ്ങളെ അനുഗ്രഹിക്കണം. അതുകൊണ്ടാണ് അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടെ നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന് പറയുന്നത്. കാരണം അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച് വേദനിപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ തീർച്ചയായും ബാധിക്കുന്നതാണ്. ദൈവത്തെ നോക്കൂ, ഒരു വശത്ത് നമുക്ക് പിതാവായിരിക്കുന്നു, മറുവശത്ത് മാതാവായിരിക്കുന്നു. നമുക്ക് മാതാവും പിതാവുമായിരിക്കുന്നവനാണ്. രണ്ടുപേരും കുടുംബത്തിൽ പ്രധാനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവരെ വേദനിപ്പിക്കുവാൻ പാടില്ല. ചെറിയ മക്കൾ അച്ഛനമ്മമാർക്ക് കീഴടങ്ങി ജീവിക്കുമ്പോൾ അവർ സന്തോഷിക്കും. എതിർത്ത് സംസാരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും കീഴടങ്ങാതെ ജീവിക്കുന്നതും നിങ്ങളുടെ രക്ഷിതാക്കളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതാണ്. അതിന് ഇടം കൊടുക്കരുത്. അച്ഛനമ്മമാരുടെ അടുത്ത് ചെന്ന് ഞാൻ കീഴടങ്ങാതെ പെരുമാറി, എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ ദുഃഖിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കും, നിങ്ങൾ സന്തോഷിക്കുന്ന വിധത്തിൽ ഞാൻ പെരുമാറും എന്ന് പറഞ്ഞു നോക്കൂ. അച്ഛനമ്മമാർ നിങ്ങളെ അനുഗ്രഹിക്കില്ലേ? അപ്പോൾ നല്ല പഠിപ്പുണ്ടാകും, ഉയർച്ചയുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, ദീർഘായുസ്സും ഉണ്ടായിരിക്കും. ശരിയല്ലേ? പ്രാർത്ഥിക്കാമോ? ഇന്നെനിക്ക് മാതാപിതാക്കളെ തന്നതിന് സ്തോത്രം. എന്റെ അച്ഛനമ്മമാരെ അനുഗ്രഹിക്കണമേ. അവരെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, എന്റെ അച്ഛനമ്മമാർക്കായി അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് മാതാവും പിതാവുമായിരിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നല്ല മാതാപിതാക്കളെ തന്നിരിക്കുന്നു. ഞങ്ങളവരെ ദുഃഖിപ്പിക്കുവാൻ പാടില്ല. അവരെ എപ്പോഴും സന്തോഷിപ്പിക്കുവാനുള്ള കൃപ തരയണമേ. അവരെ സ്നേഹിക്കാനും അവർക്ക് കീഴടങ്ങാനും അവരെ സന്തോഷത്തോടെ പരിപാലിക്കാൻ എന്നെയും ഞങ്ങളെയും സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. സുഖവും ബലവും നൽകി കാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.